ഇപ്പോഴും അത് ഫുള്ളായിട്ട് മാഞ്ഞു പോയിട്ടുള്ളതാണ്. MGR, ശിവാജി, രജനീകാന്ത്, അപ്പടിയാ ഓക്കെ. ഉള്ളി പറിക്കുന്നത് കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണത്. ഉള്ളി വിളവെടുത്തിട്ടിരിക്കുകയാണത്. ഉള്ളി പറിച്ച് കൊണ്ടേ ഇരിക്കും. അതുതന്നെ ഉള്ളി പറിച്ച് കൂട്ടിയിടുന്നതാണ് കാണുന്നത്. ബക്കറ്റിലോട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സുമേഷ്. സുമസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് സിനിമാക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലം തന്നെ പറയാം. അതായത് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊച്ചു ഗ്രാമം. ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഏറ്റവും കൂടുതലുള്ള സൺഫ്ലവർ പാടങ്ങളുള്ള സ്ഥലമാണിത്. പക്ഷേ ഈ ഒരു സമയത്ത് അതിൻ്റെ സീസണല്ല. അന്യൻപാറ എന്ന് അറിയപ്പെടുന്ന ഒരു പാറയുടെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ അറിയാം അന്യൻ സിനിമയിലെ പാട്ടിൽ കാണുന്ന ഏറ്റവും അടിപൊളി ഒരു പാറയാണ് ഈ കാണുന്നത്. നമ്മുടെ രജനീകാന്തിൻ്റെയും ശിവാജി ഗണേശനൊക്കെ ഉള്ള എല്ലാവരും പടങ്ങൾ വരച്ച് വെച്ചേക്കുന്ന ഒരു പാറ, വളരെ മനോഹരമായിട്ടുള്ളൊരു പാറയാണത്. പിന്നെ അതിന് ചുറ്റും കാണുന്ന ഈ ഗ്രീനറി, നിറച്ച് ഏക്കർ കണക്കിന് പാടങ്ങളാണ് ഈ കാണുന്നത്. ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനായിട്ടുള്ള സംഭവങ്ങളാണ്. അന്യൻ, ശിവാജി, പിന്നെ റോജ, മുതൽവൻ, അങ്ങനെയുള്ള തമിഴ് പടങ്ങളും പിന്നെ മലയാള പടങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിലെ പടങ്ങളിലൊക്കെ ഉണ്ട്. അന്ന് വരച്ചു വെച്ചേക്കുന്ന ആ പടങ്ങൾ ഇതുവരെയായിട്ടും ഫുള്ളായിട്ടും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. എത്ര വർഷമായി ഇപ്പോൾ അന്യൻ ഇറങ്ങിയിട്ട്. ഇതുവരെയായിട്ടും രജനീകാന്തിൻ്റെ പടങ്ങളും കമലഹാസനുണ്ട്, ശിവാജി ഗണേശൻ, അങ്ങനെ എല്ലാവരുടെയും ആ പടങ്ങൾ അങ്ങനെ തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് അവിടുത്തെ. ആ പാറയുടെയൊക്കെ ഷേപ്പ് തന്നെ ഉണ്ടല്ല, നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും ഈ സിനിമ കണ്ട കാലം തുടങ്ങിയിട്ട് എനിക്കുള്ളൊരാഗ്രഹമാണ് ഈ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണണം എന്നുള്ളത്. അതിപ്പോഴാണ് എന്തായാലും സാധിച്ചത്. വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെ, നല്ല ഗ്രാമീണ ഭംഗി. നോക്കി നോക്കി പച്ചപ്പും കാര്യങ്ങളൊക്കെ എന്ത് രസമാണ് നോക്കി. ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് ഈ കാണുന്നത്. ഞാൻ എൻ്റെ ബൈക്ക് ആ പാറയുടെ മുകളിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇതെങ്കേ തോട്ടം എങ്കേ ഉള്ളിത്തോട്ടം എങ്കേ ഇരിക്കുക ഉള്ളേർക്കാ വിളവെടുപ്പ് നടത്തോണ്ടിരിക്ക. അപ്പൊ ഇത് പറിച്ചോണ്ടിരിക്ക, കാഞ്ഞാണ്ടിരിക്ക. ഓ എങ്കേ റൂട്ട് എങ്കേ ഉണ്ട് വരിയാ വണ്ടി പോകുമോ, ബൈക്ക് പോകുമോ, നടന്നു പോണോ? ആ ഓക്കെ ഓക്കെ. ആ അപ്പടിയാ ഓക്കെ. നമ്മുടെ ആ പാറയുടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇത് ശരിക്കും സ്ഥലത്തിൻ്റെ പേര് പുലിയൂരം എന്നാണ്. അതായത് നമ്മുടെ സുന്ദരപാണ്ഡിപുരത്തുള്ള പുലിയൂരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പറഞ്ഞ പാറ നിലക്കുന്നത്. പുലിയൂരം എന്ന് പറഞ്ഞ ബോർഡാണ് അവിടെ കാണുന്നത്. ഇതേ ഉള്ളി വിളവെടുപ്പ്, ഇവിടെ തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു അമ്പലം പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിത്തോട്ടം കൂടി ഒന്ന് പോയി കണ്ടുവരാം. ഉള്ളി വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ആ ഇത് ഇവിടുത്തെ സുരേഷ് എന്ന് പറഞ്ഞ പയ്യനാണ്. ഇത് കുറ്റാലത്ത് നിന്ന് ഒഴിക്കാൻ വെള്ളമാണ്, പക്ഷേ വേസ്റ്റ് വെള്ളം കൂടി കൂടിയിട്ട് കൊള്ളില്ലാത്ത വെള്ളം, കൃഷിക്ക് ഉപയോഗിക്കുന്നൊരു വെള്ളമാണ്. ഇതിലെയാ ഇതിലാണ് ഞാനപ്പോൾ നമ്മുടെ അന്യമ്പാറയുടെ ഇപ്പുറത്തുള്ള പാടത്തിൻ്റെ നടുക്കോട്ട് വന്നേക്കാണ്. ഇവിടെ ഉള്ളി വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ നെല്ല് ആണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ നെല്ല് തന്നെ നെല്ല് തന്നെ ഇതൊക്കെ നെല്ലാണ്. ഉള്ളി അതിൻ്റെ ഇടയിൽ ഉള്ളിയുണ്ട്. ഇത് വെള്ളം പോകാനായിട്ട് നല്ല ചാലുകൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഉണ്ട്. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ വീഴും, പണി കിട്ടും. ഇപ്പോൾ സുരേഷ് അല്ലല്ല ഇപ്പോൾ സുരേഷിനെ കിട്ടിയോണ്ട് റൂട്ട് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുഴി കിടക്കും. എന്തായാലും നന്നായി. ഉള്ളി പറിക്കുന്നത് കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണത്. ഉള്ളി വിളവെടുത്തിട്ടിരിക്കുകയാണത്.
ഇതിനി ഉള്ളി സെപ്പറേറ്റ് പണി ഉണ്ടാക്കാൻ കൊടുക്കും നിങ്ങള അതെവിടെ ഉള്ളി പറിച്ചിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ളി പറിച്ച് കൂട്ടിയിരുന്ന അതാണ് കാണുന്നത് വക്കറ്റിലോട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുവാണ് നിങ്ങളുടെ തോട്ടമാണേ ഓണറ് നിങ്ങളാ ഇത് ഉള്ളി നട്ട് എവ്വളവ് നാള് വിളവെടുപ്പ് തരിയാതാ ഉങ്ങൾക്ക് തരുമാ അറുപത് നാള് അറുപത് നാളാ ചെറിയ ഇത് ഇപ്പടി മാർക്കറ്റിൽ കൊടുപ്പങ്ങളാ എന്താ മാർക്കറ്റിൽ റേറ്റ് കമ്മിയാ റേറ്റ് കമ്മിയാ എന്നാ പണ ഇപ്പൊ ഇത് ഒരു നാളിനെ കളി ചെല്ലുവാങ്ക മാർക്കറ്റ് മാർക്കറ്റിൽ ചെല്ലുവാങ്ക രണ്ടാമത് ഉള്ളി തന്നെ പോടുവാങ്ക നെല്ലുപയർ ഓ അതൊക്കെ അപ്പുറം ഉള്ളി വീണ്ടും ചുമ്മാ വെള്ളമില്ല മഴ ഡ്രൈ ആയിരിക്കും മഴയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഫുള്ളായിട്ട് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വെറുതെ തരിശായി കിടക്കുന്നു ഇനി ഇപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ട് ഇനി നെല്ലിടണം നെല്ല് പോണം ഇതൊക്കെ ഉള്ളി ഇതിനായിട്ട് ഉള്ളി പൊട്ടതാണ് അപ്പൊ ഉള്ളി ആയിരുന്നു ഇതിനു മുമ്പ് ഈ സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ മാറ്റി ഇപ്പൊ നെല്ലിട്ട് ഇനിയിപ്പോ ഇവിടെ നെല്ല് വരും ഈ കാണുന്ന ഉള്ളിപ്പാടത്ത് ഒക്കെ ഇനി നെല്ല് വരും അത് സീസൺ സീസൺ ഓരോ സീസൺ കഴിഞ്ഞാൽ അടുത്ത പച്ചക്കറി നെല്ല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് പിന്നെ ഒരു ആറു മാസോളം എത്ര നാള് വെറുതെ ഇറക്കും ആറു മാസം വെറുതെ ഇറക്കും ഒന്ന് തരിച്ച് ആറ് മാസം കിടക്കും ആറു മാസത്തോളം ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കും കാരണം വെള്ളമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കിടക്കും ബാക്കിയുള്ള ആറു മാസം കൂടെ പൊന്ന് വിളയുന്ന ഭൂമിയാക്കി ഇവർ മാറ്റിയെടുക്കാം എന്തായാലും നമ്മളൊക്കെ ഈ കഴിക്കുന്നത് ഇവരൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന നെല്ലും ഈ പറഞ്ഞ സാധനങ്ങളും ഉള്ളി പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് അതും ഈ വളരെ നമുക്കൊക്കെ എന്തും കൃഷി ചെയ്യാൻ അതിന് വെള്ളം അവിടെ ഉണ്ട് പക്ഷെ അവർക്ക് ഈ ആറു മാസം കൊണ്ടാണ് ഇവർ ഇവിടെ പൊന്ന് വിളയിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇത് വ്യവസായം പണിതൊക്കെ ഉള്ളി നടന്നതൊക്കെ എവിടെ നിന്ന് കിടക്കും മാർക്കറ്റിൽ തന്നെ ഇത് ഉങ്ങൾക്ക് മധുര തിണ്ടുക്കളിൽ തോറും തിണ്ടുക്കളിൽ നിന്ന് വരുമോ ചെറിയ ഉള്ളി തന്നെ വരുമോ പൊടി ഉള്ളി തന്നെ വരും അത് പോട്ട് ഒരു ഉള്ളിയിൽ നിന്ന് എവ്വളവ് ഉള്ളി കിടക്കും തിരിയുമോ ഒരു ചെടിയിൽ നിന്ന് ഇതിൽ വന്ന് രണ്ടു മൂടെ വെച്ചാൽ എവ്വളവ് മേനി ഇരിക്കുന്നത് പുറത്ത് എന്നാ മേനി പൊറുത്ത് അപ്പടിയാ ആമാ ആമാ 100 കിലോ വാങ്ങി വെച്ചിരിക്കുന്നത് ഓഹോ അതിൽ മേനിയെ പൊറുത്ത് അപ്പടിയാ രണ്ട് പൈ വരും ഒരു പൈ 50 കിലോ 50 കിലോ വരുമല്ലോ ചൊല്ലേ